അതുപോലെ തന്നെ അങ്ങ് പോളണ്ടിൽ വരെ ഫേമസ് ആയ ഒരു ആർട്ട് ഫോം ഒരു ആർട്ട് ഉണ്ടായിരുന്നല്ലോ ശ്രീനിവാസന്റെ, പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു പോളണ്ടിലെത്തിയത്? അത് കഴിഞ്ഞതിന് മുമ്പത്തെ ഫുട്ബോൾ മാച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നു. ആ സമയത്ത് പോളണ്ടിന്റെ ഗെയിമിന് തൊട്ടു മുമ്പ് ഇറക്കിയ പോസ്റ്റർ ആയിരുന്നു അത്. അപ്പം ഞങ്ങള് ടീം വർക്കായിട്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടു. അപ്പം സന്ദേശം എന്ന് പറഞ്ഞ മൂവിയില് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഡയലോഗാണ് പോളണ്ടിനെ പറ്റി രക്ഷം മിണ്ടരുതെന്ന്. പക്ഷെ ആ ഫുട്ബോൾ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിനെ ഒന്ന് ഇംഗ്ലീഷ് വൽക്കരിച്ചു, അപ്പൊ ഡോണ്ട് അട്ടർ എ വേർഡ് അബൌട്ട് പോളണ്ട് എന്നാക്കി. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് വൈറലായി, അങ്ങനെ പോളണ്ട് വരെ അത് എത്തി. അങ്ങനെ ആ പോളണ്ടുകാർക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഈ രീതിയിൽ വർക്ക് പോസ്റ്റ് ഉണ്ടാക്കിയത്. അവരത് പ്രിന്റ് ഔട്ട് എടുത്ത് ഗാലറിയിൽ കൊണ്ടുപോയി. ആക്ച്വലി അവർക്ക് എന്താ സംഭവം മനസ്സിലായിട്ടില്ല, പക്ഷെ പോളണ്ടിനെ കുറിച്ച് ആയതുകൊണ്ട് ഗാലറി കൊണ്ടേ പോസ്റ്റ് ചെയ്തു. അതെ അതെ അതെ, ആ ഗെയിമിന്റെ സമയത്ത് നമ്മൾ ഈ പോസ്റ്റ് ഇറക്കിയതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നു. മോഹൻലാലിന് ട്രിബ്യൂട്ട് അർപ്പിച്ച് ക്ലോക്ക് അങ്ങനത്തെ കുറെ ഉണ്ടായിരുന്നു. റീസെന്റ് ജി പിക്ക് ചെയ്തു കൊടുത്തിരുന്നു. വിനീത് ശ്രീനിവാസൻ ഇതേ ടീഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടിരുന്നു. ഇത്രയും സെലിബ്രിറ്റീസിന് വേണ്ടിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോ അവരുടെയൊക്കെ റെസ്പോൺസസ് എങ്ങനെയൊക്കെയായിരുന്നു? അവര് മെയിൻ ആയിട്ട് ആസിഫ് ഖാൻ അതേപോലെ തന്നെ മാത്തുക്കുട്ടിച്ചേട്ടൻ ഇവരൊക്കെ സംസാരിക്കാറുണ്ട്, പലപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ പൃഥ്വിരാജിന്റെ ആ ഒരു ഫോട്ടോ ഇറങ്ങിയ സമയത്ത് തന്നെ തോന്നിയതാണ് ആ താടിയിൽ എന്തോ ഒരു സീക്രട്ട് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ആ വരച്ചെടുത്തത്. അപ്പൊ ആടി ജീവിതം മൂവിക്ക് വേണ്ടിയിട്ടാണ് ആ താടി നീട്ടി വളർത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിൽ ഒരു കാരിക്കേച്ചർ വരയ്ക്കാൻ തീരുമാനിച്ചത്. അപ്പൊ തന്നെ പുള്ളി അത് റീപോസ്റ്റ് ചെയ്യുകയും അതിന് നല്ല രീതിയിൽ പുള്ളി ഒരു കമന്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. അച്ഛനുമായിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് വെച്ചിട്ടുള്ള ഒരു സീരീസ് ചെയ്തു, ഒരു പോസ്റ്റിന്റെ സീരീസ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അച്ഛൻ ആരോഷിന്റെ ലൈഫിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അച്ഛന്റെ ഒരു സപ്പോർട്ട്, എങ്ങനെയായിരുന്നു ലൈഫിൽ? അതായത് ഞാനിപ്പം ഈ രീതിയിൽ എത്താനുള്ള മെയിൻ റീസൺ അച്ഛൻ തന്നെയാണ്. അതായത് ചെറുപ്പം മുതലേ വരയ്ക്കുമ്പോഴ് അച്ഛനായിരുന്നു മാക്സിമം പ്രോത്സാഹനം തന്നത്. അപ്പം അച്ഛൻ ഒരു ആശാരിപ്പണിക്കാരനാണ്. അപ്പം ഒരു ദിവസത്തെ പണി ഒഴിവാക്കിയിട്ട് എന്നെയും കൊണ്ട് പലപ്പോഴും പല ഡ്രോയിങ് കോമ്പറ്റീഷൻ അച്ഛൻ പങ്കെടുപ്പിക്കാറുണ്ട്. പണിയുള്ള ദിവസം എങ്ങോട്ടാ പോകുന്നത്, മകനെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചിട്ട്. അതൊക്കെ ശരിക്കും നടന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒത്തിരി അച്ഛൻ മെനക്കെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് അച്ഛൻ തന്നെയാണ് ലൈഫിൽ ഏറ്റവും വലിയ ഒരു. ഓക്കെ, ആദ്യം അനോണിമസ് ക്യാരക്ടറായിട്ടാണ് നിന്നത്. ആരോഷിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഡൂഡിൽ മുനി പറഞ്ഞൊരു പേര്, അത് മാത്രമായിരുന്നു ഫേമസ്. ആരോഷിന്റെ ആർട്ട് വർക്കുകൾ ഇങ്ങനെ ഒഴുകുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം, നമ്മളെല്ലാരും കണ്ടതാണ്. പിന്നെ അതിനുശേഷമാണ് ഒരു മറ നീക്കി പുറത്തു വരുന്ന പോലെ ആരോഷ് വന്നത്. എന്തിനായിരുന്നു ആ ഒരു 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 കറ്റന്റ് പുറകിൽ നിൽക്കണ്ടായിരുന്ന ഒരു കാരണം എന്തായിരുന്നു? അതെ, അതായത് നമ്മൾ ആർട്ടിസ്റ്റ് ആരാണെന്ന് അറിയാതെ ആർട്ട് വർക്ക് ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്ത് പോകുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു ആ സമയത്ത്. എന്താ വെച്ചാൽ ഞാൻ കോഴിക്കോട് ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ചെയ്തപ്പോഴ് പല ആൾക്കാർ അജ്ഞാത ചിത്രകാരന്റെ ഇതെന്ന് പറഞ്ഞു, അതായത് എവിടെയും പേര് കാണുന്നില്ല, അവരെല്ലാരും വാട്സപ്പിൽ ആ ഫോർവേഡ് എനിക്കും വന്നു ഒരു അജ്ഞാത ചിത്രകാരന്റെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. പിന്നീടാണ് പല ആൾക്കാർ എന്നെ മുനി ഡൂഡിൽ മുനി എന്ന് വിളിച്ചോട് തുടങ്ങി, പല ആൾക്കാർ പേര് ചോദിച്ചു. പിന്നീടാണ് അത് പേര് പറയാന്നുള്ള രീതിയിൽ വന്നത്.